بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين، أما بعد. بسم الله الرحمن الرحيم. والسابقون السابقون أولئك المقربون. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട സ്റ്റേജിലും സദസ്സിലുമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, മറ്റ് സ്നേഹജനങ്ങൾ, മുസ്ലിം ഉമ്മത്തിന് കാലോചിതമായ അറിവും മറ്റ് സംഘടന പാഠവും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പവിത്രമായ ഇസ്ലാമിൻ്റെ യശസ്സിന് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മദീനത്തിനൂറിൻ്റെ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫെസ്റ്റ്, അവരുടെ അറിവുകൾ, അവരുടെ പഠനങ്ങൾ കാലഘട്ടത്തിനോട് യോജിച്ചുകൊണ്ട് അതിൻ്റെ പുരോഗതിയെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു സംഗമമാണ് നാം ഈ ക്യാമ്പസിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ ഹക്കീം മസീർ ഉസ്താദ് പറഞ്ഞതുപോലെ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്ന കൂട്ടുകാരുടെ ഒരു ഒത്തുകൂടലും ഒരു വർഷത്തിൽ നടക്കുന്ന വാർഷിക സംഗമവും ആണ് എന്ന് നിങ്ങളെ നേരത്തെ ധരിപ്പിക്കുകയുണ്ടായി. ഏതായാലും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലും ഇന്ത്യയുടെ പുറത്തും നമ്മുടെ മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ പേരും പ്രശസ്തിയും അത് ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്ന പല വിദ്യാർത്ഥികളും പഠിതാക്കളും ഉന്നത നിലവാരം പുലർത്തിയവരുമൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ടായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ സേവനം ചെയ്യുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ സമയത്തിന്, നിങ്ങളുടെ പ്രായത്തിന്, അതിൻ്റെ ഒരു സമയവും പാഴാക്കാതെ ഉമ്മത്തിന് ഗുണം ചെയ്യുന്ന, രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റാവുന്ന രൂപത്തിലുള്ള പഠനങ്ങളും അതുപോലെ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ കൊടുക്കാൻ കഴിയുമോ അതൊക്കെ സംഭരിക്കുന്ന ഒരു സംഗമമായി നമ്മുടെ ഈ സംഗമം മാറണം. അൽ ഫൗത്ത് അശദ്ദു മിനൽ മൗത്തി എന്ന്
ആപ്തവാക്യം വലിയ വലിയ സൂഫിവര്യന്മാർ പറഞ്ഞതായി കാണുന്നുണ്ട്. അൽ ഫൗത്തു നഷ്ടം എന്ന് പറഞ്ഞാൽ അശദ്ദു മിനൽ മൗതി മരണത്തിനേക്കാൾ കഠോരമാണ്. സമയം നഷ്ടപ്പെടുത്തുക, ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തുക, നമ്മളുടെ മുമ്പിലുള്ള ഇപ്പോൾ ചെയ്യേണ്ട കാര്യം മറ്റൊരു സ്ഥല സമയത്തിലേക്ക് നീട്ടിവെക്കുക, ഇതൊക്കെ ഫൗത്ത് എന്ന വേർഡിൻ്റെ സാരാംശത്തിൽപ്പെടും. അത് അശദ്ദു മിനൽ മൗതി മരണത്തിനേക്കാൾ അതികഠോരമാണ് എന്ന് സുഫിവര്യന്മാർ ഇങ്ങനെ പറയാൻ കാരണം, ലിയന്നൽ മൗത്ത മൗത്ത് എന്ന് പറഞ്ഞാൽ ഇങ്കിത്താഴുൻ മിനൽ ഖൽഖ് സൃഷ്ടികളിൽ നിന്ന് അങ്ങ് പിരിഞ്ഞു പോകുക എന്നാണ് മൗത്തിൻ്റെ അർത്ഥം. മരണം അങ്ങനെയല്ലേ, സൃഷ്ടികളിൽ നമ്മൾ ഇടവഴകി ജീവിച്ച് നമ്മളങ്ങ് മരിച്ചാൽ അൽ മൗത്തു ഇങ്കിത്താഴും മിനൽ ഖൽഖ് സൃഷ്ടികളിൽ നിന്നുള്ള വേർപാടാണ്. അതേസമയത്ത് വൽ ഫൗത്തു ഇങ്കിത്താഴുൻ മിനല്ലാഹി തആല സമയം ഫിക്സ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾക്കുള്ള ശബാബ് കാലം, നമ്മുടെ യുവത്വം, അതുപോലെ ദൈനംദിനം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇങ്കിത്താഴുൻ അനില്ലാഹി അള്ളാഹുവിനെ തൊട്ടുള്ള വേർപാടാണ്. ഖൽഖിനെ തൊട്ടുള്ള വേർപാടും അള്ളാഹുവിനെ തൊട്ടുള്ള വേർപാടും തുലനം ചെയ്തപ്പോൾ അള്ളാഹുവിനെ തൊട്ടുള്ള വേർപാടാണ് അതിഭയങ്കരമെന്ന് സൂഫിവര്യന്മാർ രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഒരു സമയവും പാഴാക്കാതെ. അങ്ങനെ പറയാൻ കാരണം, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പഠിച്ചപ്പോൾ ഉസ്താദന്മാരുടെ ശിക്ഷണത്തിൻ്റെ പുറമെ മറ്റുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ നമുക്ക് പ്രചോദനം നൽകുവാനോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും പുരോഗതി കണ്ടുകൊണ്ട് ആസ്വദിക്കുവാനോ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഊർജ്ജസ്വലത കണ്ട് അതിൻ്റെ അകത്തുനിന്ന് പാഠം ഉൾക്കൊള്ളുവാനോ ഒന്നും കഴിയാത്തൊരു കാലമായിരുന്നു ഞാനുമൊക്കെ പഠിച്ച 50 വർഷത്തിൻ്റെ മുമ്പൊക്കെ ഉള്ള കാലം. ഇന്നങ്ങനെയല്ല. ഇന്ന് ഒരുപാട് ക്യാമ്പസുകൾ, ഒരുപാട് ഉസ്താദന്മാർ, ഏതെല്ലാം ഭാഷ ആവശ്യമുണ്ടോ ഭാഷയൊക്കെ അറിയുന്നവർ, അതുപോലെ ആധുനികമായി നമ്മൾ പഠിക്കേണ്ട വിജ്ഞാനങ്ങൾ കാലത്തിനനുസരിച്ച് വളരുന്ന ഒരവസരം. നിങ്ങളുടെ ഈ സമയം ഏറ്റവും നല്ല സുവർണ അവസരമാണ്. എല്ലാറ്റിനും ഇൻ്റർനെറ്റ് മുഖേനയും, ചില സ്ഥലത്ത് നമ്മൾ ദുബൈയിലും മറ്റുമൊക്കെ പോയി നോക്കുമ്പോൾ ചില പള്ളികളിലുള്ള നമ്മളുടെ ഇമാമിങ്ങൾ മർക്കസ് സഖാഫത്തി സുന്നിയയിൽ നിന്ന്, ദുബൈ പോലത്തെ രാഷ്ട്രത്തിൽ നിന്ന് ഇൻ്റർവ്യൂ ചെയ്ത് അവിടെ പോയ പള്ളി മെമ്പറും മെഹ്റാബിലും മിമ്പറിലും പ്രവർത്തിക്കുന്നവർ, ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ പോയപ്പോൾ അവിടെ അമേരിക്കയിലുള്ള കുട്ടികൾക്ക് ഇവരുടെ പള്ളിയിൽ നിന്ന് അവർ ക്ലാസ് എടുക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അമേരിക്ക പോലത്തെ രാഷ്ട്രത്തിൽ താമസിക്കുന്ന നമ്മളുടെ മുസ്ലിം ഉമ്മത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളുടെ മക്കൾ ദീനി വിജ്ഞാനം, അവർ ദുബൈ അല്ലെങ്കിൽ ഇന്ത്യ, കേരളം, ഏത് സ്ഥലത്തിൽ നിന്നും അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഈ യുഗം, നിങ്ങൾ പഠിക്കുന്ന ഈ കാലം എല്ലാറ്റിനും, എല്ലാ പഠനത്തിനും സൗകര്യപ്രദമായ അന്തരീക്ഷം നിലനിൽക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ബസ് സർവീസുകൾ വരെ കുറവ്, ടെലിഫോൺ എന്ന സാധനം അന്ന് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ അപൂർവം. ഈ മൊബൈൽ ഫോൺ എന്ന് അങ്ങനത്തെ ഒരു സാധനം തന്നെ ഇല്ല.
അതുകൊണ്ട് നിങ്ങൾ 24 മണിക്കൂറും മൊബൈൽ ഫോൺ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, മർക്കസിൽ ഞങ്ങളത് പിടിച്ചു വെക്കലാണ്. കാരണം അത് ദുരുപയോഗപ്പെടുത്തുന്ന ആളുകളും അക്കൂട്ടത്തിലുണ്ടാവും. അതുകൊണ്ട് ഫോണും പിടിച്ച് ഈ വിളക്കുന്ന കുത്തിരിക്കുന്ന പലരും ഉണ്ടാവും. ഇവരൊക്കെ ഫോണ് ചെലവും നമ്മൾ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ 24, പക്ഷേ അതൊക്കെ നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കുണ്ടാകണം, തോന്നണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അറിവുള്ളവര് അവർക്ക് പ്രത്യേകമായ സ്ഥാനവും അതുപോലെ തന്നെ ഗവർണർ പദവിയും പറ്റുന്നവർക്ക് ഉദ്യോഗ സ്ഥലംമാറ്റങ്ങളും ഉദ്യോഗസ്ഥന്റെ മേൽത്തട്ടുകളും ഒക്കെ അവർക്ക് നൽകിയതായി ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. നബി തങ്ങൾ അങ്ങനെ യമനിലേക്ക് അങ്ങനെ മറ്റൊരു സ്ഥലങ്ങളിലേക്കൊക്കെ മുആദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ ഗവർണർമാരായും ഉദ്യോഗസ്ഥന്മാരായും അയച്ച സംഭവങ്ങളുമൊക്കെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇന്ന് കേരളത്തിലുള്ള നമ്മളുടെ പഠന കേന്ദ്രം ഒരുപാട് വിശാലമാണ്. ആയിരക്കണക്കിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ മേഖലയിൽ വളരെയധികം പുരോഗമിച്ചു വരുന്നുണ്ട്. ഇവിടെ ഞാൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആയി തിരഞ്ഞെടുക്കപ്പെട്ട വന്ദ്യരായ കാന്തപുരം ഉസ്താദ് ആ തിരഞ്ഞെടുത്ത ഒരാഴ്ച കഴിഞ്ഞ് ഉത്തർപ്രദേശിലും അതിൻ്റെ സമീപ സംസ്ഥാനങ്ങളിലുമൊക്കെ ചില നിർബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി സന്ദർശിക്കേണ്ടി വന്നപ്പോൾ അവിടെ പല സ്ഥാപനങ്ങളിലും കയറി സന്ദർശിച്ചപ്പോൾ നമ്മളുടെ നൂറാനികളുടെ ത്യാഗവും അവരുടെ സേവന സന്നദ്ധതയും കണ്ട് ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും അവരുടെ പ്രവർത്തനം, ഭക്ഷണമുണ്ടാക്കാൻ ആളെ കിട്ടാത്തൊരു മേഖലയിൽ ഭക്ഷണമുണ്ടാക്കാനും അവർ തയ്യാറ്. വണ്ടി ഓടിക്കാൻ ഡ്രൈവറെ കിട്ടാത്തപ്പോൾ വണ്ടി ഓടിക്കാനും ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് 1000 കിലോമീറ്റർ വണ്ടി ഓടിക്കാനൊക്കെ നമ്മുടെ നൂറാനികൾ സന്നദ്ധരായപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഒറ്റപ്പെട്ട സ്ഥലത്ത് സേവന ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ഇൽമിൻ്റെ വഴിയിലും അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിൻ്റെ പുരോഗമന വഴിയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് നൂറാനികളെയൊക്കെ അവിടുന്ന് പരിചയപ്പെടാൻ സാധിച്ചു. അള്ളാഹു അവർക്കൊക്കെ ഇരുവീട്ടിലും അർഹിച്ചതായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള മേഖലയിലേക്ക് വളരേണ്ടവരാണ് നിങ്ങൾ. ആ വളരിൽ നമ്മുടെ ലക്ഷ്യം നന്നാകണം, നല്ല ലക്ഷ്യം. ആ ലക്ഷ്യം നന്നാകുമ്പോൾ നമ്മൾ വിജയത്തിന് കാരണക്കാരായി വരും. അപ്പോൾ തോന്നേണ്ടത് തോന്നണം, അപ്പോൾ പറയേണ്ടത് പറയണം, എഴുതേണ്ടത് എഴുതണം. അതിക്രമമായി പോവരുത്. രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ച് നമ്മൾ എഴുതണം, നമ്മൾ പ്രസംഗിക്കണം. لا يغير الله ما بقوم حتى يغيروا ما بانفسهم ലോകത്ത് വരുന്ന പരിവർത്തനങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിനിക്കുള്ള മുമ്പത്തെ ആ പ്രതാപമോ മറ്റോ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തെളിയപ്പെടുത്തി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. لا يغير الله ما بقوم حتى يغيروا ما بانفسهم ഒരു കൗമിൻ്റെ അവർക്കുള്ള പ്രൗഢിയും പ്രതാപവും നഷ്ടപ്പെട്ട് കാണുന്നുവെങ്കിൽ അത് അവരുടെ നഫ്സിൻ്റെ ഭാഗത്തിൽ നിന്ന് അവരുടെ വ്യക്തിജീവിതത്തിലും അതുപോലെ സാമൂഹ്യ ജീവിതത്തിലും അവർ കാണിച്ചു തീർത്ത മതവിരുദ്ധമായ പ്രവർത്തനത്തിൻ്റെ പ്രത്യാഘാതമാണ്
അത്തരത്തിൽ ഹുക്കൂമത്തിൻ്റെ കടന്നു കയറൽ നമുക്ക് നമ്മളിലേക്ക് എന്ന് ഈ ആയത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന തഫ്സീറുകളും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വയം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ദിക്റുകളും ഇബാദത്തുകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഓരോരോ സന്ദർഭത്തിനെയും അതിൻ്റേതായ നിലക്ക് നേരിടാനുള്ള ഒരു പക്വതയും പാകതയും നമുക്കുണ്ടാകണം എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ വസാബിഖൂനൻ സാബിഖൂൻ ഉലായിക്കൽ മുഖറബൂൻ എന്ന് ഖുർആനിൽ പറഞ്ഞ് നിങ്ങൾ എപ്പോഴും ഒഴുന്നതാണ് പഠിച്ചത്, അത് സമൂഹ മധ്യത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മളുടെ ഈ ഫസ്സിൽ കൂടി തെളിച്ചു കൊടുക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിൽ മുൻപന്തിയിൽ വരുന്നവർ ഒരുപക്ഷെ അങ്ങനെ ഒരുപാട് വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ ദുനിയവിയായ സ്ഥാനമല്ല, ആ ദുനിയവിയായ സ്ഥാനത്തിൽ കൂടി ഉഹ്റവിയായ സ്ഥാനം കൈവരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന ബോധത്തോടുകൂടെ നിങ്ങൾ മുമ്പോട്ട് നീങ്ങണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അർഹമുറാഹിമായ അള്ളാഹു ഈ സംഗമത്തിനെ അവൻ അംഗീകരിച്ചെന്ന് ദുആക്ക് ഇജാബത്ത് കിട്ടുന്നൊരു സദസ്സാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൽമിൻ്റെ മജ്ലിസ് സ്വർഗത്തിൻ്റെ അനുഭൂതി ഉണ്ടാകുമെന്നല്ലേ റസൂലുള്ള പറയുന്നത്? സ്വർഗത്തിൻ്റെ അനുഭൂതി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ചോദിച്ചതൊക്കെ കിട്ടുമെന്നാണ്. എന്നാൽ ഇൽമിൻ്റെ മജ്ലിസ് സ്വർഗത്തിൻ്റെ അനുഭൂതി ഉണ്ടെങ്കിൽ ഈ ഇൽമിൻ്റെ മജ്ലിസിൽ മൂന്ന് ദിവസമാണ് ക്യാമ്പെങ്കിൽ മൂന്ന് ദിവസവും ഇവിടെ സന്ദർശകരായി മലായിക്കത്തുണ്ടാകും. നമ്മളെ വലയം ചെയ്ത ഒരു കൂട്ടം മലായിക്കത്തുണ്ട്, അത് ഹദീസിലും കാണുന്നുണ്ട്. പക്ഷേ അവരെ നമ്മൾ കാണൂല, നമ്മളെ അവർ കാണും. നമ്മളുടെ ദുആകൾക്ക് അവർ ഇജാബത്ത് ചെയ്യും. ഇൽമിൻ്റെ സദസ്സുണ്ട്, എപ്പോഴും അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, വന്നുകൊണ്ടേയിരിക്കും. സ്വർഗത്തിൻ്റെ അനുഭൂതി ഉണ്ടാകും. അനുഭൂതി ഉണ്ടാകുമ്പോൾ അവിടെ ദുആക്ക് ഇജാബത്ത് കിട്ടും. അങ്ങനത്തെ ഒരു നല്ല ഒരു പുണ്യ സദസ്സായി അള്ളാഹു ഈ സദസ്സിനെ അംഗീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ഫെസ്റ്റിലും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അള്ളാഹു തആല നാഫിയ ഇൽമും കരുത്തും കുവ്വത്തും പരിശുദ്ധ ദീനിൻ്റെ ദൈവത്തിൻ്റെ രംഗത്ത് ഊർജ്ജസ്വലതയും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി എല്ലാ ആളുകൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കുന്നവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ വചനത്തിൽ ഇതിനെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.